കൊഞ്ചുകേന്ദ്ര ഫിസിക്സ് അക്കാഡമി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കാറ്റഗറി കാറ്റഗറി 3 മാത്സ് എന്ന് പറയുന്ന വിഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, അത്യാവശ്യം വലിപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ എക്സാമിന് ഇത് വരും എന്ന് വരാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസും ചെയ്യുവാനായിട്ടുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് കിട്ടും. അതായത് നമ്മൾ ഏറ്റവും വിഷമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്രയ്ക്കും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വരില്ല, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. ടു സോളിഡ് സ്ഫിയേഴ്സ് ഓഫ് ദി സെയിം മെറ്റൽ ഹാവ് മാസസ് 5920 ഗ്രാം ആൻഡ് 740 ഗ്രാം റെസ്പെക്റ്റീവ്ലി. ഡിറ്റർമൈൻ ദ റേഡിയസ് ഓഫ് ദ ലാർജർ സ്ഫിയർ ഇഫ് ദ ഡയാമീറ്റർ ഓഫ് ദ സ്മോളർ സ്ഫിയർ ഈസ് 5 സെന്റിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ വേഗം തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. സൊല്യൂഷൻ നമുക്ക് നോക്കാം. രണ്ട് സ്ഫിയേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് സ്ഫിയേഴ്സിൻ്റെ മാസുകൾ അവർ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്ഫിയറിൻ്റെ മാസ് എന്ന് പറയുന്നത് 5920 ഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സ്ഫിയറിൻ്റെ മാസ് എന്ന് പറയുന്നത് 740 ഗ്രാം ആണെന്നും അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്ഫിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ 6 ആക്കി എടുക്കുക. ചെറിയ മാസുള്ളതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ 6 ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. പിന്നെ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡയാമീറ്റർ ഓഫ് ദ സ്മോളർ സ്ഫിയർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡയാമീറ്റർ സീകൾഡു എത്രയാണ് തന്നിരിക്കുന്നത്, 5 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ റേഡിയസ് ഈസ് ഈക്വൽ ടു ഡി ബൈ ടു ഈക്വൽ ടു 5 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2. അപ്പോൾ വെച്ച് ഇസ് ഈക്വൽ ടു 2.5 സെന്റിമീറ്റർ ആണത് ആ കണ്ടീഷനിലുള്ള എൻ്റെ സംഭവം. ഇനി നമുക്ക് അറിയാവുന്ന ഇത് വെച്ചുകൊണ്ട് അപ്പോൾ റേഡിയസ് കിട്ടി കഴിഞ്ഞില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ചുകൊണ്ട് ഇതിൻ്റെ വോളിയം കാണാൻ പോവാണ്, ചെറിയ സ്ഫിയറിൻ്റെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വോളിയം ഓഫ് സ്മോളർ സ്ഫിയർ. വോളിയം ഓഫ് സ്മോളർ സ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വോളിയത്തിൻ്റെ അല്ല സ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല 4/3 r³ ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ 4/3 നമ്മൾ എഴുതുന്നു, പൈയുടെ വാല്യൂ നമ്മൾ എഴുതുന്നു, ഇൻറ്റു 2.5 ഹോൾ ക്യൂബ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വോളിയം എന്ന് പറയുന്ന സംഗതി നമുക്കവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് സെൻറ്റിമീറ്റർ ക്യൂബിലാണ് വോളിയം ആയതുകൊണ്ട് അത് എന്താണ് വരും, സെൻറ്റിമീറ്റർ ക്യൂബിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ സ്മോളർ സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയാണ്, 4/3 പൈ ഇൻറ്റു 2.5 ഹോൾ ക്യൂബ് ആണ് എന്നുള്ള ഒരു കാര്യം നമുക്കവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെൻസിറ്റിയും കൂടി കണ്ടെത്തുക. അത് ജസ്റ്റ് നമുക്കൊരു അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സ്മോളർ സ്ഫിയർ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണെന്നുള്ളത് നമുക്കറിയാം, ശരിയല്ലേ. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ നമുക്കറിയാം ചെറിയ സ്ഫിയറിൻ്റെ മാസ് നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് എത്രയാണ്, 740 ആണെന്നുള്ളത്. അപ്പോൾ 740 ഡിവൈഡ് ആണ് ബൈ വോളിയം നമുക്ക് ഇവിടെ കിട്ടിയിട്ട് 4/3 ഇൻറ്റു പൈ ഇൻറ്റു 2.5 ഹോൾ ക്യൂബ്. ഓക്കെ, ഇതെന്തിനാ ചെയ്യണം എന്നുള്ളത് പഴയെ പറഞ്ഞുതരാം. അപ്പോൾ ഇത് രണ്ടും കണ്ടെത്തി. സിമിലർലി നമ്മൾ ഇത് ചെയ്യുന്നു, ഡെൻസിറ്റി ഓഫ് ബിഗ്ഗർ സ്ഫിയറും കൂടി കാണാൻ പോവാണ്. ഡെൻസിറ്റി ഓഫ് ബിഗ്ഗർ സ്ഫിയർ സ്മോളർ നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല, മാസ് ബൈ വോളിയമാണ്. മാസ് നമുക്കറിയാം 5920 ആണ് ഡിവൈഡഡ് ബൈ 4/3 പൈ ഇൻറ്റു r³ ആണെന്ന് അറിയാം.
LES P and radius are real, and on the other R cube in the theory representation. Okay, a random question learn the random and on a very metal one down in the either going to create is either going to one another. For a metal either under density and one of value and the demarangia same item. That is important. About same material, metal is under density of small sphere is equal to density of endana heavier sphere in the case represent the genetics of it. Now, let's see equation number 2, equation number 3, we will see the equation we will substitute. Now, we will see the equation divided by 4 by 3 into pi into 2.5 whole cube equal to 5.92 divided by 4 by 3 into pi r cube. Simplify this, we will do r cube equal to 5 cube. R equal to 5 centimeters. Very interesting question. Kentala Physics Academy KTET category 3 ലും ഇനിയും ജോയിൻ ചെയ്യാം അടുത്ത വർഷത്തെ അടുത്ത കാറ്റഗറി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇപ്പോ അതിനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണ് 7994974419 എന്ന് പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ കോഴ്സ് ഫീനെ പറ്റിയിട്ടും അതുപോലെ തന്നെ കോഴ്സ് ഡ്യൂറേഷനെ കുറിച്ചിട്ടും കോഴ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അവിടെ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.